ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ വേണ്ടതെന്ന് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, കണ്ടിഷ്ടപ്പെട്ടിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്ന ഒരു പാക്കാണ് നമ്മളിന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബ്രൂ കോഫീൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേൽ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അത് അലിയാളോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് ഈ പഞ്ചസാരയും കോഫിയും എല്ലാം കൂടി അലിഞ്ഞ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ എഗ്ഗില്ലേ, എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം, എഗ്ഗ് വൈറ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ഒരു എഗ്ഗ് വൈറ്റ് ഫുള്ളും ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല, ഒരു എഗ്ഗ് വൈറ്റിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം കുറേ ഉണ്ടാവും ഇത് ക്വാണ്ടിറ്റി, അതുകൊണ്ടാണ് കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എഗ്ഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ കേക്കിനെയൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഫേസ് പാക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്തായാലും ചെയ്തു നോക്കല്ല. അപ്പോൾ കോഫി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം, റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറി ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഫേസ് ഒക്കെ ഇതാ കാണിച്ചു തരികയാണ്. അതിന് മുമ്പുള്ള ബിഫോറും ആഫ്റ്ററും കാണിക്കണ്ടേ? അപ്പോൾ ബിഫോർ ആണ് കേട്ടോ, അത് കണ്ടില്ലേ. എൻ്റെ മൂക്കിൽ അധികം എന്താ ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ഒന്നും ഇല്ല കേട്ടോ. എന്നാലും എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തു നോക്കുന്നത്. പിന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മളെ വാസ്ലൈൻ വെച്ചിട്ടുള്ള ഒരു ഹാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരം വാസ്ലൈൻ നമ്മൾ മൂക്കിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്, നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടായാൽ കണ്ടു നോക്കുക. അത് വെറും 3 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതവിടെ കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെ ഇങ്ങനെ പറന്ന് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ബ്രഷും കൂടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ മൂക്കിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. തേക്കുക ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക ഇതന്നെ നമ്മൾ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ മൂക്കിൻ്റെ തുമ്പത്തും മൂക്കിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ തന്നെ വേണം. ടിഷ്യൂ പേപ്പറിലാണ് സംഭവം ഇത് നമുക്ക് പറിക്കാൻ വേണ്ടി, പീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ എന്തായാലും നിർബന്ധമാണ് ഗൈസ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം 1/2 മണിക്കൂറെങ്കിലും വേണ്ടി വരുട്ടു. ഇതൊന്ന് നമ്മളെ സ്കിന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ നല്ല ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം പണ്ടത്തെ പോലെ തന്നെ പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ. ഉറങ്ങിയില്ല, പക്ഷെ അവിടെ പോയി കിടന്നു വന്നിട്ട് ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെന്താക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ഇപ്പം എവിടെയും പോകാനൊന്നും ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ടൈം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചടപടയെന്ന് പറഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടൂല കേട്ടോ. കാരണം ഇത് നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പേ പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടൂല, അതിൻ്റെ റിസൾട്ട് കിട്ടൂല. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചതിന് ശേഷം വേണം നമ്മളിത് പീൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ടൈം ഉള്ള ദിവസം മാത്രം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് മോഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ട്, സ്പീഡ് മോഡിൽ ഇട്ടതാണ് സംഭവം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും സ്പീഡില്ല, പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നല്ല സ്പീഡുണ്ട്.
അപ്പം അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അതായത് ലെങ്ത്ത് ഇല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും, കുറേ നേരം കണ്ടുവരും. അപ്പം ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് മോഡിൽ ഇട്ടിട്ടുള്ളത്. വേഗം പരിപാടി തീരുമല്ലോ. ഞാനിവിടെ ടിഷ്യൂ പേപ്പറെല്ലാം നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതും കൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ വലിയ വലിയ ഇതാകുമ്പോൾ നമുക്കത് അതങ്ങോട്ട് കറക്റ്റായി എന്താ നിൽക്കൂല. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആ വലിയ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ട് നിൽക്കൂല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടിഷ്യൂ പേപ്പറ് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടൊന്ന് കീറി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ സംഭവം അപ്ലൈ ചെയ്യുന്ന ടൈമിന് നമുക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താണ് ചുണ്ടിൻ്റെ മേലെയുള്ള ഹെയർസ് പോകുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇതേപോലത്തെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ എന്തായിരുന്നു ഫേഷ്യൽ ഹെയർസ് വന്നിട്ടുണ്ട്, പക്ഷേ ആകെ ഒരു തുള്ളി മൈന്യൂട്ടല്ല, ചെറുത് അത്രയ്ക്കുള്ള പൊടി പോലെ അങ്ങനത്തത് മാത്രം ഒരു അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം മാത്രം ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ എന്താണ് ചുണ്ടിൻ്റെ മേലെ ഉണ്ടാവുന്ന ആ എയറൊന്നും പോകൂല കേട്ടോ, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല അടിപൊളി റിസൾട്ട് ഇല്ല കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇല്ല കേട്ടോ, അങ്ങനെയുള്ള റിസൾട്ട് അല്ല ഉള്ളത്. നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറി നമ്മളെ മുഖം ഒന്ന് ക്ലീൻ ആയതുപോലെ തോന്നും, എനിക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കെന്നും വീഡിയോസ് എന്താ ഡെയിലി ഡെയിലി അപ്ലോഡ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് പോയെല്ലാം വരുമ്പോൾ തന്നെ ഉച്ചയാവും, ഉച്ച കഴിഞ്ഞ് 2 മണി എന്തായാലും. പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ റെക്കോർഡ് ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ സമയം കുറയാവും. അത് കഴിഞ്ഞ് പിന്നെ തംബ്ലൈനെല്ലാം സെറ്റാക്കി വന്ന് പിന്നെ വീഡിയോ ഇടാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊന്ന് അപ്ലോഡാവാൻ തന്നെ വേണം 12 മണിയാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും 12 മണിക്ക് ഇട്ടിട്ട് പിന്നെ ആര് കാണാനാന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവന്നിടുക. അങ്ങനെയാണ് മിക്ക വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും എന്താണ് ഇതിലേക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ആവുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, എല്ലാം കൊണ്ട് എന്തൊക്കെയൊക്കെയോ തടസ്സങ്ങളാണ്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം, പിന്നെ നല്ല ഫോളോവേഴ്സ് വരണം, സബ്സ്ക്രൈബേഴ്സ് കയറണം, പിന്നെ നമ്മളെ ചാനലൊന്ന് നന്നാക്കി എടുക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം താഴോട്ട് പോയും കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതാണ് ഇങ്ങനെ ഓരോ ദിവസം ഒന്ന് ഇടവിട്ടിട്ടെങ്കിലും ഞാൻ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും കാണില്ലായിരുന്നു, ഇപ്പോൾ കുറച്ചെങ്കിലും വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഇതൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് വലിച്ച് ഇളക്കി കളയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഇതാ പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊന്നും എന്താ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പതുക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക. പറിച്ചെടുക്കുമ്പോൾ ചെറിയ വേദന ഉണ്ട് കേട്ടോ, കണ്ണിൻ്റെ അവിടെ നിന്നൊക്കെ പറിച്ചെടുക്കുമ്പോൾ ചെറിയ വേദന ഉണ്ട്. പിന്നെ എൻ്റെ ഹെയർസ് ഒക്കെ അതിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഇങ്ങനെയൊക്കെയോ റിമൂവ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പം കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുന്നവരെന്താക്കുക, നമ്മളെ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി, ആ കുഞ്ഞു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഞെക്കി പൊട്ടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തി പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഷെയർ ചെയ്തേക്ക്, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഇവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കോഫി പൗഡറിൻ്റെ അത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് നമുക്ക് കേക്ക് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ ഉള്ളതൊക്കെ ഒന്ന് പറിച്ച് പറിച്ച് കൊടുക്കുന്നുണ്ട്. പറിക്കാൻ കിട്ടാത്തത്, അതായത് ചെറിയ പൊടിയായിട്ടുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കൈകൊണ്ട് പറിച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് നമ്മളെ റിസൾട്ട്. കണ്ടോ 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 കണ്ടോ. ആ ഇതാണ് നമ്മളെ മൂക്കിൻ്റെ ഭാഗത്ത് ഒട്ടിച്ച് വെച്ച സാധനം കേട്ടോ. മൂക്കിൽ കറക്റ്റ് ഒരു ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഭാഗമായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നതാണിത്. കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ആ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യുന്നതിനായിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇതൊക്കെ ടിഷ്യൂ പേപ്പർ നോക്കിയിട്ടൊന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് അവിടെ ബിഫോറും ആഫ്റ്ററും കൂടിയും കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അതുപോലെ കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തേം കൊണ്ടാണ് ചെറിയ എന്തോ ഒരു ബ്രൈറ്റ്നെസ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മൂക്കിൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മൂക്കിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റിസൾട്ട്. ഇതാ ബിഫോറും ആഫ്റ്ററും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോ കാണുന്നേരെ ബൈ ബൈ, സീ യു.